ഹായ്, ഗുഡ് മോർണിംഗ്. എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിചാരിക്കാറുണ്ട് ചിലയിടങ്ങളിൽ മൗനം പാലിച്ച് എത്ര നന്നായിരിക്കുമെന്ന്. ശരിയാണ് കേട്ടോ. ഒരുപാട് പ്രശ്നങ്ങളുള്ള ഇടത്തിൽ നമ്മൾ മൗനം പാലിച്ച് നമ്മൾ സൈലൻ്റായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഒരുപാട് ബന്ധങ്ങൾ നിലനിൽക്കുകയും ചെയ്യും, ഒരുപാട് പ്രശ്നത്തിൽ നമ്മൾ പോയി അകപ്പെടാതിരിക്കുകയും ചെയ്യും. അതിന് ഒരു ഉദാഹരണമായിട്ട് ഞാൻ എൻ്റെ കൂട്ടുകാരോട് ഒരു കഥ പറയും. ആനയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന എന്നും രാവിലെ കുളിച്ച് എന്താ പറയുന്നത് അത് വൃത്തിയായിട്ട് നടക്കുന്ന ഒരു മൃഗമാണ് ആന. പക്ഷേങ്കിൽ പന്നി അങ്ങനല്ല. പന്നി എവിടെ കുറച്ച് ചെളി കണ്ടാലും ആ ചെളി ഉള്ള സ്ഥലത്ത് കിടന്ന് ഉരുണ്ട് ദേഹം മൊത്തം വൃത്തികേടാക്കി അങ്ങനെയാണ് പന്നി ഇത് ചെയ്യുന്നത്. പന്നി അയച്ചിൽ ആനയെ കണ്ട് പേടിച്ചു പോകണം. പക്ഷേങ്കിൽ ആന വരുന്ന വഴിക്ക് ഒരു പന്നി ഇങ്ങനെ ചെളിയിൽ കിടന്ന് ഉരുളുന്നത് കണ്ടു കഴിഞ്ഞാൽ ആന വഴിമാറിപ്പോവും. പക്ഷേങ്കിൽ ആനയ്ക്ക് അയച്ചിൽ പന്നിയെ പേടിക്കേണ്ട കാര്യമില്ല. പക്ഷേങ്കിൽ ആന ആ ബുദ്ധി ഉപയോഗിച്ചിട്ട് ആന എന്തുകൊണ്ട് വഴിമാറിപ്പോകുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ആ പന്നിയുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അത് അതിൻ്റെ ശരീരം കൊണ്ട് അതിൻ്റെ ആ ചെളിക്കകത്ത് കിടന്ന് മറിയുന്ന സമയത്ത് എൻ്റെ ശരീരത്ത് ചെളി തെറിച്ച് വീഴും. അപ്പോൾ ആ ചെളി ആയിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ പോയി കുളിക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ആ ചെളി എൻ്റെ ദേഹത്തോട് തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സൈലൻ്റായിട്ട് വേറെ വഴിയൂടെ പോകുന്നതല്ലേ നല്ലതെന്ന് കരുതിയിട്ട് ആന വേറെ വഴിയിലൂടെ അതിന് പോകുന്ന സ്ഥലത്തേക്ക് പോകും. ഇതിനകത്തൊരു ഉള്ളടക്കം വേറൊന്നുമല്ല. നമ്മുടെ ജീവിതമായിട്ട് നമ്മളൊന്ന് ബന്ധപ്പെടുത്തി നോക്കുമ്പം ഇത് ഒരുപാട് അർത്ഥവത്തായിട്ടുള്ളൊരു കഥയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. നമുക്ക് ചിലപ്പം നല്ല ധൈര്യമുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ കാര്യം സത്യസന്ധമായിരിക്കാം, നമ്മൾ പറഞ്ഞ കാര്യമായിരിക്കാം സത്യം, ഇതൊക്കെ അതിനകത്ത് സംഭവിക്കാറുണ്ട്. പക്ഷേങ്കിൽ ആ സമയത്ത് ഈ ദേഷ്യം പിടിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയോട് നമ്മൾ ഈ നമ്മളുടെ സത്യസന്ധത ബോധിപ്പിക്കാനും നമ്മൾ പറഞ്ഞത് ശരിയാണെന്ന് അവരോട് പറഞ്ഞ് സമ്മതിപ്പിക്കാനും ഒക്കെ നമ്മൾ ശ്രമിച്ചാലുണ്ടല്ലോ, ആ സമയത്ത് ഒരിക്കലും നമ്മൾ പറയുന്നവർ കേൾക്കത്തുമില്ല. അവർ നമ്മൾ പറയുന്നതിന് 100 രൂപ തിരിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും. അതേ സ്ഥാനത്ത് നമ്മൾ ആ സ്ഥലത്ത് നമ്മളൊന്ന് മൗനം പാലിച്ചിട്ട് അവരൊന്ന് സമാധാനമായിട്ട് റിലാക്സ് ആയി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളുടെ കാര്യങ്ങൾ അവരോട് പറഞ്ഞ് ബോധിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ കേൾക്കും. ഞാൻ ആ ഒരു കാര്യം ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ ഈ കഥ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. നമ്മുടെ ലൈഫിൽ എപ്പോഴും ചിലയിടങ്ങളിൽ നമ്മളുടെ സൈഡിലാണ് ശരിയെങ്കിലും ചിലയിടങ്ങളിൽ മൗനം പാലിക്കുക. ചിലയിടങ്ങളിൽ മൗനം പാലിച്ചു കഴിഞ്ഞാൽ കൊണ്ട് ഒരുപാട് നല്ല നല്ല ബന്ധങ്ങൾ നിലനിൽക്കും, അതുപോലെ തന്നെ മുന്നോട്ട് സന്തോഷകരമായി ജീവിക്കാൻ സാധിക്കും. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ ഈ പറഞ്ഞു തന്ന കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉപകാരപ്പെടട്ടെ എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ നമുക്ക് ഉടൻ തന്നെ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുവരെ. ടേക്ക് കെയർ, ബൈ.